സാമ്പത്തിക അഭിവൃദ്ധിക്കായി നടത്തിയ പൂജയുടെ മറവിൽ വാങ്ങിയ പണം തിരികെ കിട്ടാൻ പൂജാരിയെയും സഹായിയെയും തടവിലാക്കിയ യുവാവ് അറസ്റ്റിലായി. കരിപ്പൂർ സ്വദേശി കളത്തിങ്ങൽ ജാഫർ അലിയാണ് അറസ്റ്റിലായത്. സേലം സ്വദേശിയായ പൂജാരിയെയും സഹായിയെയും കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയാണ് മോചിപ്പിച്ചത്. കൊണ്ടോട്ടിയിലെ കന്നുകാലി കച്ചവടക്കാരനായ ജാഫർ അലി സുഹൃത്ത് മുഖാന്തരമാണ് സേലം സ്വദേശിയായ പൂജാരിയെ പരിചയപ്പെടുന്നത്. വീട്ടിൽ പൂജ നടത്തിയാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ജാഫർ അലിയെ പൂജാരി വിശ്വസിപ്പിച്ചു. ജനുവരിയിൽ കൊണ്ടോട്ടിലെത്തിയ പൂജാരി ജാഫർ അലിയുടെ വീട്ടിലും കന്നുകാലിത്തൊഴുത്തിലും പൂജ നടത്തി. ലക്ഷങ്ങളാണ് പൂജ നടത്താനായി ഇയാൾ വാങ്ങിയിരുന്നത്. പലവട്ടം പൂജ നടത്തിയിട്ടും കടം കൂടിയതല്ലാതെ സാമ്പത്തികമായി ഒരു മെച്ചവും ഉണ്ടായില്ല. ഇതോടെയാണ് കബളിപ്പിക്കപ്പെട്ടെന്ന് ജാഫർ അലിക്ക് മനസ്സിലായത്. പൂജ നടത്താനെന്ന് പറഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ച കൊണ്ടോട്ടിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പൂജാരിയെയും സഹായിയെയും ജാഫർ അലി തടവിലാക്കി. പൂജ നടത്താനെന്ന പേരിൽ പലതവണയായി വാങ്ങിയ 800,000 രൂപ തിരികെ കിട്ടിയാൽ ഇയാളെ മോചിപ്പിക്കാമെന്ന് സേലത്തുള്ള ഭാര്യയെ വിളിച്ചറിയിച്ചു. പിന്നാലെ ഭാര്യ മലപ്പുറം SPക്ക് നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് എത്തി പിറ്റേ ദിവസം തന്നെ പൂജാരിയെയും സഹായിയെയും മോചിപ്പിക്കുകയായിരുന്നു. ഒളിവിലായിരുന്ന ജാഫർ അലിയെ കരിപ്പൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ജാഫർ അലിയുടെ സഹായികളായ 2 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം.